ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നിഷാസ് മാജിക് വേൾഡ്. അപ്പോൾ ഇന്നും എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല ടിപ്പാണ് കേട്ടോ. നമ്മൾ സോഫയിലൊക്കെ ഒരുപാട് അഴുക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റിയൊരു ടിപ്പുണ്ട്. അതുപോലെ കുറേ നല്ല നല്ല ടിപ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം കേട്ടോ. ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു തക്കാളി വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു തക്കാളിയുടെ പകുതി നമ്മൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് നമ്മുടെ കത്തികളൊക്കെ ഇട്ടല്ലോ, അതിലിങ്ങനെ ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് അതായത് കത്തിക്ക് നല്ല മൂർച്ചം കൂടി കിട്ടും, ഉപ്പ് നല്ല രീതിക്ക് തന്നെ ഒരു സ്ക്രബ്ബറായിട്ട് നന്നായിട്ട് തന്നെ വർക്കാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ടത് എന്താ പറയുക മൂർച്ചം കൂടി കിട്ടും. അതുപോലെ കത്തിയിലൊക്കെ അഴുക്കൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ആയിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ തക്കാളിക്ക് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നാരങ്ങ യൂസ് ചെയ്യാം. നാരങ്ങയിൽ ഉപ്പിട്ടിട്ട് അത് വെച്ചിട്ടൊന്ന് സ്ക്രബ് ചെയ്താൽ മതി. അപ്പോൾ ഒരുപാട് അഴുക്ക് പിടിച്ച കത്തിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലെ കറ കളയാനും അതുപോലെ തന്നെ മൂർച്ചം കൂടി കിട്ടാനൊക്കെ ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിനായിട്ട് ഒരു തക്കാളി മുഴുവനായിട്ട് എടുക്കണമെന്നൊന്നുമില്ല. നമ്മൾ വീട്ടിൽ മുറിച്ച് വെച്ചതും പകുതിയൊക്കെ ആയിട്ടുള്ള ചെറിയ പീസ് തക്കാളിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ടൊക്കെ ചെയ്യാം. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ നാരങ്ങയുടെ പീസ് വെച്ചിട്ടും ചെയ്യാൻ പറ്റും കേട്ടോ. നല്ല അടിപൊളി ടിപ്പാണ്, നല്ലതായിട്ട് വർക്കാവുന്നുണ്ട്. ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടുത്ത വേറൊരു ടിപ്പ് എന്ന് പറയുന്നത് കുറച്ച് പേര് കമൻ്റായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വാഷിംഗ് മെഷീനിൽ നമ്മൾ ഡ്രസ്സ് അലക്കുന്ന സമയത്ത് നമ്മുടെ ഡ്രസ്സിലൊക്കെ ഒരു പൊടി പോലെ ഇങ്ങനെ കാണുന്നു, അതായത് കറുപ്പ് കളർ ഡ്രസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊരു വൈറ്റ് കളറാവുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നിങ്ങൾ വാഷിംഗ് മെഷീനിൽ അതായത് അടിയിലൊക്കെ ക്ലീൻ ചെയ്യാനുള്ള ഭാഗമൊക്കെ നന്നായിട്ട് ക്ലീൻ ആണോ എന്നുള്ളത് നോക്കുക, ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ക്ലീൻ അല്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് ക്ലീനാക്കി എടുക്കണം. എന്നിട്ടും ഇങ്ങനെ സംഭവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സോപ്പ് പൊടി ഇടുന്നതിൻ്റെ പ്രശ്നമാണ്. അതായത് സോപ്പ് പൊടി ഇടുമ്പോൾ ഡയറക്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും അല്ല അത് ഈ ഒരു പാത്രത്തിനകത്ത് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ അങ്ങനെ വരും. അപ്പം അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പ്ലാസ്റ്റിക് കവർ നമ്മൾ അലക്കാനുള്ള മെഷീനിൽ ഇട്ട് വെച്ചു. എന്നിട്ട് അതിലേക്ക് സോപ്പ് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഇട്ട് വെക്കുക. എന്നിട്ട് നമ്മൾ നോർമൽ ഇപ്പോൾ ഇങ്ങനത്തെ ഓട്ടോമാറ്റിക് അല്ലാതെ ഇങ്ങനത്തെ സാധാ വാഷിംഗ് മെഷീൻ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആണെന്നുണ്ടെങ്കിലൊക്കെ ഇത് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മൾ വർക്കാക്കുക സാധാരണ രീതിയിൽ അലക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ സോപ്പ് പൊടി നന്നായിട്ട് അലിഞ്ഞു കിട്ടും. കൈ ഒരു കവർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നതിനനുസരിച്ച് സോപ്പ് പൊടി നന്നായിട്ട് മെൽറ്റാവും. സോപ്പ് പൊടി മെൽറ്റാവാതെ കട്ട പിടിച്ച് നിൽക്കുമ്പോഴാണ് ഡ്രസ്സിലൊക്കെ അതിൻ്റെ ഒരു കളറൊക്കെ ആവുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സാധാ മറ്റേ ഫ്രണ്ടിൽ ഡോർ വരുന്ന വാഷിംഗ് മെഷീൻ ആണെന്നുണ്ടെങ്കിലൊക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. പിന്നെ ലിക്വിഡ് ഒഴിക്കുമ്പോൾ അങ്ങനെ വരുന്നതായിട്ട് കാണാറില്ല. ഇങ്ങനെ സോപ്പ് പൊടി ഇടുമ്പോഴാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാവാറ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല യൂസ്ഫുൾ ആണ്. അടുത്ത നമ്മുടെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ചെടികളും അതുപോലെ തന്നെ തൈകളൊക്കെ നടുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതെന്തായാലും യൂസ്ഫുൾ ആവും കേട്ടോ. നിങ്ങളെ വീട്ടിലുള്ള പച്ചക്കറി വേസ്റ്റ് അതുപോലെ തന്നെ ഫ്രൂട്ട്സിൻ്റെയൊക്കെ തൊലികൾ ഇതൊക്കെ നമ്മൾ കളയാറായിരിക്കുമല്ലേ. അപ്പോൾ അത് കളയാതെ അത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ്. അത് നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. എന്ത് വേസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിലും അതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ മിക്സി കംപ്ലൈൻ്റ് ആവുമൊന്നുമില്ല. ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരുപാട് പഴകിയതൊന്നുമല്ല, നമ്മൾ അന്നന്നത്തെ വേസ്റ്റ് ആയതുകൊണ്ട് തന്നെ അത് എന്ത് വൃത്തിയോടൊന്നും ആയിട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ അതും ഒക്കെ കൂടി ഇട്ടിട്ടൊന്ന് നന്നായിട്ട് അരച്ചെടുക്കുക. ഞാൻ കുറച്ച് മുരിങ്ങയുടെ ഇലയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി. എന്നിട്ട് നമ്മൾ കഞ്ഞി വെള്ളത്തിലേക്ക് ഇത് മിക്സ് ആക്കിയിട്ട് ഒരു രണ്ട് ദിവസമൊക്കെ ഇങ്ങനെ വെക്കുക കേട്ടോ. ഒന്ന് പുളിച്ച് വരണം. എന്നിട്ട് അതിലേക്ക് എത്രയാണോ ഉള്ളത് അതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ട് നമ്മൾ ചെടികൾക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ചെടികളൊക്കെ നന്നായിട്ട് പൂക്കാനും അതായത് പൂവിടാത്ത റോസ് ചെടികൾ അങ്ങനത്തെ ഒക്കെ ഉണ്ടാവുമല്ലോ, പൂവിടാത്ത ചെടികളൊക്കെ നന്നായിട്ട് പൂത്ത് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ കായ് ചില ഫ്രൂട്ട്സിലൊക്കെ കായകൾ ഇല്ലാത്തതൊക്കെ ഉണ്ടാവും, അങ്ങനത്തെ ഒക്കെ നന്നായിട്ട് കായ്ച്ച് കിട്ടും കേട്ടോ. ഇത് ഒഴിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമൊക്കെ ചെയ്താൽ മതി, നല്ല യൂസ്ഫുൾ ആണ്. അടുത്ത വേറെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ കിച്ചണിലൊക്കെ ഇതുപോലെ ഫ്രൈ ചെയ്തതിന് ശേഷം ആ ഒരു പാനിലെ എണ്ണ ഡയറക്റ്റ് സിങ്കിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നവരുണ്ടാവും. പക്ഷെ അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. അങ്ങനെ ഒഴിക്കുമ്പോഴത്തേക്കും നമ്മുടെ സിങ്കൊക്കെ ബ്ലോക്ക് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഒഴിച്ച ഉടനെ തന്നെ കുറച്ചധികം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ബ്ലോക്ക് ആവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഫോയിൽ പേപ്പറാണ് കേട്ടോ. ഫോയിൽ പേപ്പർ സിങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതെടുത്തിട്ട് നമുക്ക് ഡസ്റ്റ്ബിന്നിൽ കളഞ്ഞാൽ മതി. അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് പുതിയ ഫോയിൽ പേപ്പറൊന്നും എടുക്കണ്ട. നമ്മൾ യൂസ് ചെയ്ത ഫോയിൽ പേപ്പറൊക്കെ വെറുതെ എവിടെയെങ്കിലുമൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഇങ്ങനത്തെ ചെറിയ ചെറിയ ആവശ്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഒരിക്കലും ഡയറക്റ്റ് സിങ്കിലേക്ക് ഒഴിക്കരുത്. അങ്ങനെ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇരട്ടി വെള്ളം ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അത് അവിടെ കിടന്നിട്ട് സ്റ്റെക്കാവും, അത് കട്ടയാവും.
അപ്പോൾ സിങ്കൊക്കെ ബ്ലോക്കാവട്ടോ. പിന്നെ ഈ ഒരു പാത്രം നമുക്ക് ക്ലീൻ ആവാൻ എളുപ്പം എന്ന് പറയുന്നത് കുറച്ച് മൈദപ്പൊടി, അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ പഴയതായിട്ടുള്ള എന്ത് പൊടികൾ യൂസ് ചെയ്യാം, ഞാൻ കുറച്ച് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്, അത് ഇതുപോലെ ഇങ്ങനെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ വിതറി കൊടുത്തിട്ട് ഒരു ടിഷ്യൂ വെച്ചിട്ട് അങ്ങ് തുടച്ചെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ നമുക്ക് കഴുകാൻ എളുപ്പമാണ് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ, എന്നിട്ട് അതൊന്ന് നന്നായിട്ട് തുടച്ചിട്ട് നമുക്ക് സാധാരണ ലിക്വിഡൊക്കെ ഉപയോഗിച്ച് അങ്ങ് കഴുകിയെടുത്താൽ മതി. അപ്പോൾ നല്ല ഈസി ആയിട്ട് കഴുകാൻ പറ്റും, അത് വേണമെന്നുള്ളവർക്ക് മാത്രം ചെയ്താൽ മതി. ഇത് നമ്മൾ ഒരു പഴയ ഫ്രൈ പാന് എന്താ ക്ലീൻ ആക്കിയെടുത്തതാണ് കേട്ടോ, അതിൻ്റെ ആ കോട്ടിങ്ങൊക്കെ കളഞ്ഞിട്ട് അങ്ങനെ ചെയ്തതാണ്. നന്നായിട്ട് അടിയിലൊന്നും പിടിക്കാതെ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, എനിക്ക് ആർക്കെങ്കിലും ട്രൈ ചെയ്യണമെങ്കിൽ ചെയ്ത് നോക്കാം. ഇതിൻ്റെ സൈഡിലൊക്കെ എണ്ണയുടെ ആ ഒരു ഇത് ആയിട്ടുള്ള ആ ഒരു കളറാണേ. അടുത്ത നമ്മുടെ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ഒരു കുറച്ച് കോൾഗേറ്റ് ആവശ്യമുണ്ട്, അതുപോലെ ഇതുപോലെ ഒരു പാത്രമുണ്ട് കേട്ടോ. ഈ ഒരു പാത്രത്തിലേക്ക് നമ്മൾ കുറച്ച് കോൾഗേറ്റ് ഇങ്ങനെ ആക്കി കൊടുക്കാം. എന്നതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. വെള്ളം സാധാരണ നോർമൽ വെള്ളം തന്നെയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇതൊക്കെ കൂടെ ഒന്ന് മിക്സായിട്ട് വരണം. കോൾഗേറ്റ് ഒന്ന് മെൽറ്റായി കിട്ടാൻ കുറച്ച് പ്രയാസമാണ്, അതിങ്ങനെ കട്ടായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി മറിച്ചെടുക്കണം. അപ്പോൾ അതാ ഞാൻ നന്നായിട്ട് അതൊന്ന് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത്, നമ്മൾ വീട്ടിൽ പച്ചക്കറിയൊക്കെ വാങ്ങുമ്പോൾ വെളുത്തുള്ളി അങ്ങനത്തെ നാരങ്ങയൊക്കെ വാങ്ങുമ്പോൾ ഒരു നെറ്റ് പോലത്തെ ഒരു സംഭവം കിട്ടാറുണ്ടല്ലോ, അത് എടുത്ത് വെച്ചിട്ട് അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ ഒരു സോക്സും ആവശ്യമുണ്ട്. ഇപ്പോൾ സോക്സ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ നെറ്റും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ സോക്സ് നമ്മൾ കയ്യിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കാം, അതുപോലെ തന്നെ നെറ്റും ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നതിന് ശേഷം ഒരു റബ്ബർ ബാൻഡോ അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള പണ്ണ് നമ്മളെ എയർ ബാൻഡ് ഉണ്ടല്ലോ, അത് വെച്ചിട്ടൊക്കെ ഒന്ന് നന്നായിട്ട് ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കുക, അല്ലെങ്കിൽ ഒരു കയറൊക്കെ വെച്ചിട്ട് അതൊന്ന് കെട്ടിക്കൊടുക്കുക. അത് ഊരി പോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. കയ്യിൽ ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ വെള്ളം നമ്മുടെ കയ്യിലൊന്ന് നന്നായിട്ട് ആക്കി കൊടുക്കുക. ആ ഒരു ടൂത്ത്പേസ്റ്റിൻ്റെ ആ സ്മെല്ല് എന്ന് പറയുന്നത് നല്ലൊരു മണമാണ്, അതുപോലെ ക്ലീനിങ്ങിന് നല്ലതാണ് കേട്ടോ. വൈറ്റ് ടൂത്ത്പേസ്റ്റ്, ഞാനിവിടെ കോൾഗേറ്റാണ് എടുത്തിട്ടുള്ളത്, ഏത് ടൂത്ത്പേസ്റ്റും പറ്റും കേട്ടോ. എന്നിട്ട് കയ്യിൽ ഇതുപോലെ ആക്കിയതിന് ശേഷം നമ്മുടെ സോഫയിലൊക്കെ ഒരുപാട് അഴുക്ക് പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പോവാനും, അതുപോലെ എന്തെങ്കിലും ബാഡ് സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പോവാനൊക്കെ ഇത് നല്ല യൂസ്ഫുള്ളാണ്. സോഫയിൽ നമ്മൾ വാക്വം ക്ലീനറൊക്കെ യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യുമല്ലോ, അതുപോലെ തന്നെ നല്ല രീതിയിൽ ക്ലീൻ ആയിട്ട് കിട്ടും. ഈ ഒരു നെറ്റ് നല്ല സ്ക്രബ്ബർ പോലെയാണ്, ഒത്തിരി ഹാർഡല്ല എന്നാൽ കുറച്ചൊക്കെ ഹാർഡാണേനും. അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അത് പോവുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ആക്കിയ വെള്ളം അത് നല്ലൊരു സ്മെല്ലും കാര്യങ്ങളും അതുകൊണ്ട്. ഇനിയിപ്പോൾ അതിന് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കംഫോർട്ട് യൂസ് ചെയ്യാം കേട്ടോ. കംഫോർട്ട് നല്ലൊരു സ്മെല്ലുണ്ടാവും. അപ്പോൾ ഞാൻ കറ പിടിച്ചിട്ടുള്ള ചെറിയ ചെറിയ അവിടെ ഇവിടെയൊക്കെ ഈ കുട്ടികൾ ചോക്ലേറ്റ് അങ്ങനത്തെ ആക്കിയിട്ട് അതിൻ്റെ ചെറിയ കറകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ നന്നായിട്ടൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് നല്ല രീതിയിലൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ എങ്ങനെ തുടച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടും. അപ്പോൾ സോഫയിലൊക്കെ ഇതുപോലെ അഴുക്ക് പിടിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല യൂസ്ഫുള്ളാണ്. ആഴ്ചയിലോ അല്ലെങ്കിൽ ഒരു മാസത്തിലൊക്കെ ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സോഫയൊക്കെ എന്നും പുതിയതുപോലെ ഇരിക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പ് വേറൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഈ സോഫ ക്ലീനിങ്ങിൻ്റെ. അത് നമ്മൾ ലിഡ് യൂസ് ചെയ്തിട്ടോ അതുപോലെ ചീർപ്പ് യൂസ് ചെയ്തിട്ടോ ഒക്കെ ആയിരുന്നു ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് നമ്മൾ മുകളിലോ അല്ലെങ്കിൽ ഹൈക്കാട്ടിലോ അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ കൊടുക്കാം, കണ്ടു നോക്കുക, അത് നല്ല യൂസ്ഫുള്ളാണ്. പിന്നെ നിങ്ങളത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് വൈറ്റ് സോക്സ് ഉണ്ടെങ്കിൽ അതെടുത്തിട്ടൊന്ന് ചെയ്ത് നോക്കട്ടെ, അപ്പോഴാണ് എത്രത്തോളം ചളി നമ്മളെ സോഫയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ, എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ പറ്റുന്നവരൊക്കെ നമ്മുടെ പ്രീവിയസ് വീഡിയോസും കൂടി ഒന്ന് പോയി കണ്ടേക്കണേ പ്ലീസ്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.